Newsroom Evening Updates presented by City Exchange, Doha, Qatar, Azim Technologies, Gesham International, RP Tech. ന്യൂസ്റൂം വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് 2021 ജൂൺ 10 വ്യാഴാഴ്ച. പ്രധാന വാർത്തകൾ ഇൻ അസോസിയേഷൻ വിത്ത് അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744661447, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. ഖത്തറിൽ ഒരു മാസത്തിനകം കോവിഡിനെതിരായ സമൂഹ പ്രതിരോധ ശേഷി രൂപപ്പെടുമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ പബ്ലിക് ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ബിൻ ഹമദ് അൽത്താനി അഭിപ്രായപ്പെട്ടു. മാസ് വാക്സിനേഷൻ വഴിയും രോഗം ബാധിച്ച് ഭേദമാകുന്നതിലൂടെയും സമൂഹത്തിലുണ്ടാകുന്ന ഹേർഡ് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതാണ് ഇതിന് കാരണം. ഖത്തറിന്റെ സാമ്പത്തിക വളർച്ചയും അവസരങ്ങളും എന്ന വിഷയത്തിൽ ദോഹ ബാങ്ക് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ലോകരാജ്യങ്ങളിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി സ്വന്തമാക്കുന്ന ആദ്യ രാജ്യങ്ങളുടെ പട്ടികയിലായിരിക്കും ഖത്തർ എന്നും താമസിയാതെ നിയന്ത്രണങ്ങൾ നീക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഖത്തറിൽ പൊതുജനങ്ങൾക്കിടയിൽ പണമിടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇലക്ട്രോണിക് വിനിമയം കൂടിവരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കാനുള്ള നിർദ്ദേശങ്ങളും മന്ത്രാലയം നൽകിയിട്ടുണ്ട്. SMS വഴിയും മറ്റും ലഭിക്കുന്ന OTP നമ്പരുകൾ മറ്റുള്ളവർ കാണുന്നത് ഒഴിവാക്കുക. ഫോൺ കോളുകളുടെയും സന്ദേശങ്ങളുടെയും ആധികാരികത ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പ്രതികരിക്കുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. സൈബർ കുറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 6681575757 അല്ലെങ്കിൽ 2347444 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാനും മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖത്തർ ആസ്ഥാനമായ അൽജസീറ ചാനലിനെതിരെ തുടർച്ചയായ ഹാക്കിംഗ് ശ്രമങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തിയതിനാൽ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതായും ചാനൽ അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ചൊവ്വ വരെയാണ് നിരന്തര ആക്രമണമുണ്ടായത്. അൽജസീറയുടെ സേവനദാതാക്കൾ കൃത്യമായി ഇവ തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് സൈബർ ആക്രമണം ഏറ്റവും രൂക്ഷമായത്. അൽജസീറയുടെ അറബിക് യൂട്യൂബ് ചാനലിൽ ഒരു പരിപാടി സംപ്രേഷണം ചെയ്യുന്നതിന് തൊട്ടുമുമ്പാണ് കൂടുതൽ ഹാക്കിംഗ് ശ്രമങ്ങൾ നടന്നത്. ഹമാസും ഇസ്രായേലും തമ്മിൽ നടന്ന രഹസ്യ കൂടിയാലോചനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ പരിപാടി പുറത്തുവിടുന്നതിന് തൊട്ടുമുമ്പായിരുന്നു തുടർച്ചയായ ആക്രമണമുണ്ടായത്. ഗസയിൽ തടവിലാക്കപ്പെട്ട ഒരു ഇസ്രായേലി പൌരന്റെ ശബ്ദ സന്ദേശമടക്കമുള്ളതായിരുന്നു ഈ പരിപാടി. കഴിഞ്ഞ മാസം ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അൽജസീറയുടേതടക്കമുള്ള മാധ്യമ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടം പൂർണ്ണമായും തകർന്നിരുന്നു. ഖത്തറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് ഒരാൾ മരണപ്പെട്ടതായും 143 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചതായും പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 178 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. 89 പേർക്ക് സമൂഹ വ്യാപനത്തിലൂടെയാണ് കോവിഡ് ബാധിച്ചത്. 54 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ യാത്രക്കാരാണ്. ഒരാൾ കൂടി മരിച്ചതോടെ മരണസംഖ്യ 574. ചികിത്സയിലുള്ള മൊത്തം കോവിഡ് രോഗികളുടെ എണ്ണം നിലവിൽ 2406 കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ആരെയും തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. 90 പേരാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നത്. ഖത്തറിൽ അഗ്നിബാധ തടയുന്നതിനും മോഷണമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാനും അതിവേഗം മുന്നറിയിപ്പ് നൽകുന്ന ഉപകരണങ്ങൾ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റാണ് ഇത് സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. വേനൽ കടുത്തതോടെ തീപിടുത്തത്തിന് സാധ്യത കൂടിയ സാഹചര്യത്തിൽ കൂടിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൺട്രോൾ റൂമുമായി ഇതിനെ നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ അതിവേഗം നടപടികൾ സ്വീകരിക്കാനും നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നും സിവിൽ ഡിഫൻസ് പ്രിവെൻഷൻ വിഭാഗം മേധാവി ക്യാപ്റ്റൻ അഹമ്മദ് ഖാലിദ് അൽ ഗാനിം പറഞ്ഞു. കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കുവൈത്തിലെത്തി. നാളെ അദ്ദേഹം കുവൈത്തിലെ ഇന്ത്യൻ സമൂഹത്തെ ഓൺലൈൻ വഴി അഭിസംബോധന ചെയ്യും. എംബസിയുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് ചാനലുകളിലൂടെയാണ് ഇന്ത്യക്കാർക്ക് കേന്ദ്രമന്ത്രിയുടെ സംഭാഷണം കാണാൻ കഴിയുക. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം കുവൈത്തിലെത്തിയത്. ഖത്തറിൽ ഹ്രസ്വ സന്ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം കുവൈത്തിലെത്തിയത്.
മൂന്ന് ദിവസത്തെ സന്ദർശനത്തിൽ കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ, കിരീടാവകാശി ഷെയ്ഖ് മിഷ്റൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ, പ്രധാനമന്ത്രി ഷെയ്ഖ് സബ ഖാലിദ് അൽ ഹമദ് അൽ സബ, വിദേശകാര്യമന്ത്രി ഡോക്ടർ അഹമ്മദ് നാസർ അൽ മുഹമ്മദ് അൽ സബ തുടങ്ങിയ ഉന്നതരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്ത് കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന് കൈമാറും. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം സംബന്ധിച്ചും ചർച്ച ചെയ്യും. ഇന്ത്യയും കുവൈത്തും നയതന്ത്ര ബന്ധത്തിന്റെ 60th വാർഷികം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തേക്കും. ഗുഡ്വിൽ കാർഗോ ബ്രേക്കിംഗ് ന്യൂസ്. ഖത്തറിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്കും ക്യാൻസൽ ചെയ്ത് മടങ്ങുന്നവർക്കുമായി ദോഹയിലെ ഗുഡ്വിൽ കാർഗോ ഡോർ ടു ഡോർ എക്കണോമിക് സർവീസ് ഒരുക്കിയിരിക്കുന്നു. 150 kilos അതിൽ കൂടുതലോ ലഗേജ് ഉള്ളവർക്ക് കിലോയ്ക്ക് വെറും 6 ഖത്തർ റിയാൽ മാത്രം. ഇപ്പോൾ തന്നെ വിളിക്കൂ 448-78-448. കണ്ടീഷൻ സപ്ലൈ. ഗുഡ്വിൽ കാർഗോ, എയർപോർട്ട് റോഡ്, ദോഹ, ഖത്തർ. കോവിഡ് സുരക്ഷയ്ക്കായി അബുദാബിയിൽ ജൂൺ 15 മുതൽ ഗ്രീൻ പാസ് പ്രോട്ടോകോൾ നിർബന്ധമാക്കി. റെസ്റ്റോറന്റുകളിലും സൂപ്പർ മാർക്കറ്റിലും പ്രവേശിക്കാൻ മൊബൈൽ ഫോണിലെ അൽഹസൻ ആപ്പ് പച്ച നിറമായിരിക്കണം. 16 വയസ്സ് പിന്നിട്ടവർക്കെല്ലാം ഗ്രീൻ പാസ് പ്രോട്ടോകോൾ ബാധകമായിരിക്കും. ഷോപ്പിംഗ് മാളുകൾ, വലിയ സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ പ്രവേശിക്കാൻ അൽഹസൻ ആപ്പ് പച്ചയാണെന്ന് കാണിച്ചിരിക്കണം. റെസ്റ്റോറന്റുകൾ, കഫേകൾ, ജിമ്മുകൾ, സിനിമാശാലകൾ, മ്യൂസിയങ്ങൾ, ബീച്ചുകൾ എന്നിവിടങ്ങളിലെല്ലാം ഇത് ബാധകമാക്കിയിട്ടുണ്ട്. വാക്സിനേഷന്റെയും PCR പരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരുടെയും മൊബൈൽ ആപ്ലിക്കേഷനിൽ പച്ച നിറം ലഭിക്കുക. 2 ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കി 28 ദിവസം പിന്നിട്ട ശേഷം നടത്തുന്ന PCR പരിശോധനയിൽ നെഗറ്റീവ് ആകുന്നവർക്കാണ് 30 ദിവസം തുടർച്ചയായി ആപ്പ് പച്ച നിറത്തിൽ കാണിക്കുക. മറ്റുള്ളവർക്ക് 14 മുതൽ 3 ദിവസം മാത്രമേ പച്ച നിറം ലഭിക്കുകയുള്ളൂ. മസ്കത്തിലെ അൽമൌജ് മേഖലയിൽ പ്രധാന കുടിവെള്ള ലൈനിൽ ജലവിതരണം മുടങ്ങുമെന്ന വാർത്ത വ്യാജമാണെന്ന് ഒമാൻ വാട്ടർ ആന്റ് വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് കമ്പനി അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസം 9 കമ്പനിക്ക് ഒരു പരാതി ലഭിച്ചുവെന്നും ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിലവിൽ ലൈനിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടെത്തിയതായും അധികൃതർ വ്യക്തമാക്കി. പൊതുജനങ്ങൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്തകൾ മാത്രമേ പ്രചരിപ്പിക്കാവൂ എന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. സ്വദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വിദേശീയ അധ്യാപകർക്ക് കുവൈത്തിൽ പ്രവേശിക്കുന്നതിന് താൽക്കാലിക എൻട്രി വിസ അനുവദിക്കാൻ തീരുമാനിച്ചു. സെപ്റ്റംബറിൽ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് മുഴുവൻ അധ്യാപകരെയും കുവൈത്തിലെത്തിക്കാനാണ് നീക്കം നടത്തുന്നത്. 1900 അധ്യാപകർ അവരവരുടെ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇത്തരക്കാരെ സംബന്ധിച്ച വിവരം വിദ്യാഭ്യാസ മന്ത്രാലയം അധികൃതർ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി തുടങ്ങിയിട്ടുണ്ട്. വടകര താഴെയങ്ങാടി കൊയിലാണ്ടിവളപ്പ് പുത്തൻപുരയിൽ PP സലീം അബുദാബിയിൽ അന്തരിച്ചു. 52 വയസ്സായിരുന്നു. പരേതനായ പോക്കർ ഹാജിയുടെ മകനാണ്. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. ലൈലയാണ് ഭാര്യ, 3 മക്കളുണ്ട്. അബുദാബിയിൽ അൽ ഷൌക്ക റെഡിമെയ്ഡ് സ്ഥാപന ഉടമ PP മഹമ്മൂദ് സഹോദരനാണ്. കാസർകോട് സ്വദേശി ഒമാനിൽ കുഴഞ്ഞു വീണു മരിച്ചു. കോളിയടുക്ക പഞ്ചായത്ത് ഓഫീസിന് പിറകുവശം താമസിക്കുന്ന അബ്ദുൽ സലാമാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അന്ത്യം. ഒമാനിൽ ഹോട്ടൽ നടത്തിവരികയായിരുന്നു. 2.5 വർഷം മുമ്പാണ് നാട്ടിൽ നിന്നും ഒമാനിൽ തിരിച്ചെത്തിയത്. ത്വാഹിറയാണ് ഭാര്യ, 4 മക്കളുണ്ട്. മൃതദേഹം ഒമാനിൽ തന്നെ കബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭീകരർ നടത്തിയ കാർ ബോംബ് സ്ഫോടനത്തിൽ 6 സൈനികർ കൊല്ലപ്പെട്ടു. 10-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വടക്കൻ പ്രവിശ്യയായ ബഗ്ലാനിലെ സൈനിക താവളത്തിന് സമീപമാണ് ആക്രമണമുണ്ടായത്. പ്രാദേശിക സമയം പുലർച്ചെ 2 മണിയോടെയാണ് പുള്ളി കുമ്രിയിലെ ബാഗി ഷമാൽ പ്രദേശത്ത് ആക്രമണം നടന്നത്. സൈന്യത്തിന്റെ റിക്രൂട്ടിംഗ് കേന്ദ്രം ഇവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്. സ്ഫോടനത്തിൽ താവളത്തിന്റെ ചില ഭാഗങ്ങൾ തകർന്നിട്ടുണ്ട്. രാജസ്ഥാനിൽ BR അംബേദ്കറുടെ പോസ്റ്ററുകൾ കീറിയത് ചോദ്യം ചെയ്ത ദളിത് യുവാവിനെ മർദ്ദിച്ചുകൊന്നു. വിനോദ് ബാംനിയ എന്ന 21-കാരനെയാണ് 4 പേരടങ്ങുന്ന സംഘം കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. രാജസ്ഥാനിലെ ഹനുമാൻഗഡിൽ നിന്നുള്ള ഭീമാർമി പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത്. തന്റെ വീടിന് പുറത്ത് പതിപ്പിച്ച അംബേദ്കറുടെ പോസ്റ്ററുകൾ കീറിയത് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് കാരണമായത്. ജൂൺ 5 നടന്ന സംഭവത്തിൽ മർദ്ദനമേറ്റ യുവാവ് ചികിത്സയിലിരിക്കെ ഇന്ന് മരണപ്പെടുകയായിരുന്നു. മറ്റ് 2 പ്രതികൾക്കുവേണ്ടി പോലീസ് അന്വേഷണം നടത്തിവരികയാണ്.
സംസ്ഥാനത്ത് ഇന്ന് 14,424 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 2,030, കൊല്ലം 1,605, മലപ്പുറം 1,597, എറണാകുളം 1,596, തൃശൂർ 1,359, പാലക്കാട് 1,312, കോഴിക്കോട് 1,008, ആലപ്പുഴ 848, കണ്ണൂർ 750, ഇടുക്കി 673, കോട്ടയം 580, കാസർകോട് 443, പത്തനംതിട്ട 429, വയനാട് 194 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 150 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും എത്തിയവരാണ്. 13,535 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 194 മരണങ്ങളാണ് കോവിഡ് കാരണമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 10,631 ഉയർന്നിട്ടുണ്ട്. ന്യൂസ്റൂം എക്സ്ചേഞ്ച് റേറ്റ് presented by സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 19.84 രൂപ. ന്യൂസ് റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൂടിയ താപനില 43 ഡിഗ്രി, കുറഞ്ഞ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 15%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 27 കിലോമീറ്റർ.